യാക്കോബായ സഭയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭ. യാക്കോബായ വിഭാഗം നടത്തുന്ന അക്രമങ്ങൾക്ക് സർക്കാർ ഒത്താശയെന്നും ഓർത്തഡോക്സ് സഭ ആരോപിച്ചു. അക്രമങ്ങൾക്ക് ഭരണാധികാരികൾ മൗനാനുവാദം നൽകുന്നുവെന്നും സഭ പറയുകയുണ്ടായി. അബ്ദുൾ റഹീം കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിലുണ്ട്. റഹീം, വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്ന് അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തി ഈ കണ്ണനാട് വെസ്റ്റ് സഭയുടെ ഭദ്രാസനാധിപൻ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശവസംസ്കാരത്തിന് ഒരിക്കൽ പോലും സഭ തടസ്സം നിന്നിട്ടില്ല. യാക്കോബായ സഭയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഈ ആക്രമണങ്ങൾക്ക് സർക്കാർ ഒത്താശ ചെയ്ത് നൽകുന്നു എന്ന ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം സഭയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിലുടനീളം സർക്കാർ പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ സഭാവിശ്വാസികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അതുകൂടാതെ സഭയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ഒരു ആവശ്യവും ഇത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിൽ ഒരിക്കൽ പോലും സഭ ഇത്തരത്തിൽ തടഞ്ഞിട്ടില്ല. മൃതദേഹം വെച്ച് വിലപേശുന്നത് ഓർത്തഡോക്സ് സഭയാണ്. മൃതദേഹം വെച്ച് വിലപേശുന്നത് ആണെന്നാണ് ഇത്തരത്തിൽ യാക്കോബായ സഭയ്ക്കെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യാക്കോബായ സഭ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സർക്കാർ ഒത്താശ നൽകുന്നുവെന്നും ആരോപിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. അബ്ദുൾ റഹീമാണ് വിശദാംശങ്ങൾ നൽകിയത്.